ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു രണ്ടു ദിവസം മുമ്പ് ഇസ്രായേലി പാർലമെന്റിൽ ഗാസയിലെ വാറിന് ശേഷം എന്തായിരിക്കും പ്ലാൻ പേപ്പർ, ഏത് രീതിയിലായിരിക്കും ഇസ്രായേൽ ഗാസയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ പേപ്പർ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ കോപ്പി പത്രക്കാർക്കും കൊടുത്തു. അത് ഇന്നലെയും ഇന്നുമായിട്ട് ഗ്ലോബൽ മീഡിയ മുഴുവനും അത് ഫസ്റ്റ് പേജിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നേരത്തെ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഒരു പേപ്പറിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അമേരിക്ക അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ വളരെ ലൂക്വാമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഒരു ഇത് ബുദ്ധിമുട്ടായിരിക്കും ആ രീതിയിൽ കൊണ്ടുപോകാൻ എന്ന രീതിയിലാണ് പലരും പറയുന്നത്. എന്താണ് ഈ പ്ലാൻ പേപ്പർ അത് പുതിയതായിട്ട് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്, ഗാസയിൽ ഏകദേശം 3000-ലധികം വീടുകളുടെ യൂണിറ്റുകൾ ഉണ്ടാക്കി ഇസ്രായേലി ജൂയിഷിനെ അവിടെ റീസെറ്റിൽ ചെയ്യും. എവിടെ? ഗാസയിൽ. അതായത് അതേപോലെ തന്നെ ബഫർ സോൺ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയുടെ അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെയും സെക്യൂരിറ്റി, ഫുൾ സെക്യൂരിറ്റി, അതായത് ഇസ്രായേലിൻ്റെ ബോർഡർ ബഫർ സോൺ ആക്കി മാറ്റും. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഗാസയ്ക്കോ വെസ്റ്റ് ബാങ്കിനോ ഫ്രീഡം കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല. അതിലെവിടെയും പാലസ്റ്റീൻ അതോറിറ്റി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സീസ് ഫയർ എന്നൊരു ആശയം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതായത് വെടിനിർത്തലില്ല. പിന്നീട് ചില രീതിയിലുള്ള തന്ത്രപ്രധാനമായ വെടിനിർത്തലുകൾ ഉണ്ടാകും, പക്ഷേ ഹമാസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതായത് ഹമാസിന് ഭരണം കൊടുക്കുവാൻ തയ്യാറല്ല. ഇസ്രായേലി സേന ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് ഗാസയിൽ നിന്നും പിന്മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോൾ അവിടെ മറ്റുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ അവർക്ക് ഭരണം കൈമാറുവാണെങ്കിലും പ്രത്യേകിച്ച് അവിടുത്തെ ലോ ആൻഡ് ഓർഡറും മിലിറ്ററി ഈ സംഭവങ്ങളൊന്നും തന്നെ, അതായത് എഡ്യൂക്കേഷൻ ഇനി പാലസ്റ്റീൻകാരുടെ അല്ല ഉത്തരവാദിത്വം, ഇസ്രായേൽ ആയിരിക്കും നടത്തുന്നത്. അവിടെ പള്ളികൾ, മുസ്ലിം പള്ളികൾ, അതിനകത്ത് പോലും സെക്യൂരിറ്റി, അതായത് വേണ്ടാത്ത ആൾക്കാരെ അവിടെ കൊണ്ടുപോയി പാലസ്റ്റീൻ ആൾക്കാരെ ട്രെയിനിങ് കൊടുക്കുവാനോ സ്കൂളുകളിൽ ഇസ്രായേലിനെതിരെയുള്ള പഠിപ്പിക്കുവാനോ സമ്മതിക്കില്ല. ഏതാണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കേരളത്തിൽ ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർക്കും ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർക്കും ഹമാസ് വാറിൽ വളരെ മുന്നേറി എല്ലാം നേടിയെടുത്തു എന്ന് പറയുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും പറയുവാനുള്ളത്. ഗാസ പൂർണ്ണമായിട്ടും ഹമാസിൻ്റെ കയ്യിൽ നിന്നും പോയി. പാലസ്റ്റീന് പോലും അവിടെ ഭരണാധികാരം കൈയാളുവാൻ വേണ്ടി ഇസ്രായേൽ സമ്മതിക്കുന്നില്ല അവരുടെ പ്ലാൻ പേപ്പറിൽ. ഇത് ഗ്ലോബൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഇവിടെ പോയി ഇപ്പൊ എന്തിനു വേണ്ടിയാണ് ഹമാസ് ഈ ഒക്ടോബർ 7 ഉണ്ടാക്കിയ ഇഷ്യൂ? മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളൊന്നും മിണ്ടുന്നേ ഇല്ല ഈ പ്ലാൻ പേപ്പർ കണ്ടിട്ട്. അവർ പറയുന്നു ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഹമാസ് പറഞ്ഞു ഈ രീതിയിൽ അവിടെ സമാധാനം വരത്തില്ലേ. ഹമാസാണ് ഇത് തുടക്കം കുറിച്ചത്. അവർക്ക് ഗാസയില അധികാരമുണ്ടായിരുന്നു, ഭരണാധികാരമുണ്ടായിരുന്നു, സ്കൂളുകളും എഡ്യൂക്കേഷൻ നടത്താൻ പറ്റുമായിരുന്നു, അവര് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും, എല്ലാം സാധിക്കുമായിരുന്നു. അവിടുന്ന് അവസാനം പോയ പോക്ക് കണ്ടു. അതേപോലെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, അതായത് റാഫയിലുള്ള ഏകദേശം 1 മില്യൻ മുകളിലുള്ള ആളുകളെ റീസെറ്റിൽ ചെയ്യുവാൻ വേണ്ടി, ഈ പൊളിഞ്ഞു കിടക്കുന്ന യുദ്ധം ചെയ്ത് പൊളിഞ്ഞു കിടക്കാന്ന് ഇസ്രായേൽ തന്നെ ബോംബിട്ട് പൊളിച്ചേക്കുന്നത്, അവിടെ അവരെ താമസിപ്പിക്കുവാൻ വേണ്ടി. അവരെ പാലസ്റ്റീൻകാരെ മാത്രമായിട്ട് താമസിപ്പിക്കുകയില്ല, അതിനിടയ്ക്ക് ഇസ്രായേലി മറ്റുള്ള ആളുകളും, അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുക, അപ്പൊ ഇന്ത്യക്കാർ പലരും, ഏകദേശം ഇന്ത്യ എന്ന ആദ്യത്തെ ലോട്ട്, അതായത് ലേബേഴ്സ് പോയിരിക്കുന്നത് 40,000 പേരാണ്. അപ്പം അതിനകത്ത് മറ്റൊരു അവിടുത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, അവിടെ വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 10 ലക്ഷത്തിലധികം ലേബേഴ്സിനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അവരവിടെ സെറ്റിൽ ചെയ്യുന്നുള്ള രീതിയിലാണ് അവർ ആ റിപ്പോർട്ടിൽ പറയുന്നത്. നിങ്ങൾക്കത് ഗൂഗിളെടുത്ത് വായിക്കാം. അതായത് പാലസ്റ്റീൻകാർക്ക് ഇനി ഗാസ കൊടുക്കുവാൻ തയ്യാറല്ല. വളരെ കൃത്യമായിട്ടങ്ങ് പോയി. പിന്നീടുണ്ടായത് എന്താണ്? ഇപ്പൊ ഹമാസിന്റെ സ്ഥിതി എന്തുവാ?
അതിനകത്ത് ആ പ്ലാൻ പേപ്പറിനകത്ത് പറയുന്നുണ്ട്, ഇത്രയും നാളും നടത്തിയ വാറിനകത്ത് ശരിക്കും ഹമാസിനെ തുലയ്ക്കുവാനും നശിപ്പിക്കുവാനും അവരുടെ വെപ്പൺ സ്റ്റോറേജ് നശിപ്പിക്കുവാനും ടണൽ നശിപ്പിക്കുവാനും ഹമാസിന്റെ ഭീകരന്മാരെ ഏകദേശം 15,000 പേരെ കൊല്ലുവാനും പലരെ ഇഞ്ചേർഡ് ആക്കുവാനും ഇസ്രായേലി ഫോഴ്സിന് കഴിഞ്ഞു. പക്ഷെ പൂർണ്ണമായിട്ടും ഹമാസിനെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതും അതിൻ്റെ അത് പറയുന്നുണ്ട്, ഇനി ഒരു സമയത്തും ഹമാസ് ഇതേപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനും ഡിഫൻസും ഗാസയിൽ നിന്നും മാറാത്തതും വെസ്റ്റ് ബാങ്കിൽ നിന്നും മാറാ. അതായത് വരാൻ പോകുന്ന 100 വർഷക്കാലം ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും പാലസ്റ്റീനും ഈ പറയുന്ന അവരുടെ ഇൻഡിപെൻഡന്റ് രാജ്യം എന്ന സംഭവം ഇല്ലാതായി. ഇതാണ് ഈ ടെറർ, അതായത് ഇസ്ലാമിക ജിഹാദ ടെറർ ആകെ പ്രയോജനമുണ്ടായത് മിഡിൽ ഈസ്റ്റിൽ. എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത്? കേരളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ ഡിജിറ്റൽ മീഡിയയും സാറ്റലൈറ്റ് മീഡിയയും ഓരോ ദിവസവും ഓരോ സ്റ്റോറികൾ വെച്ചനത്തുമായിരുന്നു. അവസാനം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഹമാസ് പോലും പറഞ്ഞു ഞങ്ങളും തയ്യാറല്ല ഈ ഒരു പ്ലാനിലോട്ട്. ഇപ്പൊ ഹമാസ് അവിടെ ഉണ്ട്, ഹമാസിന് ഇപ്പം എതിർക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഇപ്പൊ ഹോസ്റ്റേജ് റിലീസിന്റെ കാര്യം മാത്രമേ ഇസ്രായേൽ സംസാരിക്കുവാൻ തയ്യാറാകുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഗാസയുടെ വാർ കഴിഞ്ഞിട്ട് പ്ലാൻ പേപ്പറിനകത്ത് ഹമാസിനെ അടുപ്പിക്കുന്നില്ല. ഹമാസിനെ എവിടെയും ഭരണമാണെങ്കിലും മറ്റുള്ള ഒരു കാര്യത്തിലും ഹമാസിനെ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലി പ്ലാൻ ടേബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഹമാസിനെ അടുപ്പിക്കില്ല. ഹമാസിന്റെ എവിടേക്ക് ആളുകളുണ്ട്, അവരുടെ സാമ്പത്തികമുണ്ട്, അവർക്ക് പണം പിരിക്കുന്നവരുണ്ട്, അവരെ സഹായിക്കുന്നവരുണ്ട്, അവരെയും തകർക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് അമേരിക്ക പോലും പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല, യൂറോപ്യൻ യൂണിയൻ പോലും പറഞ്ഞിട്ട് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെയും ഈ പറയുന്ന മറ്റു പല അറേബ്യൻ രാജ്യങ്ങളിലും ഒരേ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ, ഇസ്രായേൽ പലസ്തീൻ അല്ല അവരുടെ കൺസേൺ. ഈ പറയുന്ന 11 ലക്ഷം പേര് ഈ വീണ്ടും ഇസ്രായേൽ ഗ്രൗണ്ട് ഫോഴ്സ് വീണ്ടും തുടങ്ങുവാണെങ്കിൽ, അതായത് റാഫേൽ തുടങ്ങുവാണെങ്കിൽ, ഇസ്രായേൽ ഈജിപ്തിന്റെ ബോർഡർ തുടങ്ങുവാണെങ്കിൽ ഇവരെവിടോട്ട് പോകും? ഇവർ വീണ്ടും അവരുടെ രാജ്യത്ത് വരും. അല്ലാതെ പാലസ്തീനെ പറ്റിയോ ഹമാസിനെ പറ്റിയോ ആരും കൺസേൺഡ് അല്ല. ആ രീതിയിലാക്കിയെടുത്തതിൽ ഏറ്റവും താങ്ക്ഫുൾ ഹമാസിനും അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർക്ക് അവാർഡ് കൊടുക്കുന്നു, മറ്റുള്ളത് കൊടുക്കുന്നു. അതൊക്കെ ചെയ്ത് കേരളത്തിലെ കുറച്ച് വർഗീയ ഭ്രാന്തന്മാരും അവസാനം നിങ്ങളാണ് പൊട്ടന്മാരെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്, വീണ്ടും തെളിയിക്കുന്നു.